എന്ത് വില കൊടുത്തും മോഹൻലാലിനെയും സംഘത്തെയും നമ്മൾ ഈ മെറ്റ്മാനിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ അസോസിയേഷന്റെ തീരുമാനം. അതിനായി നമ്മുടെ ഒരു പ്രതിനിധിയെ എത്രയും വേഗം കേരളത്തിലേക്ക് അയക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുരുടഞ്ചാലിൽ മാത്യു ജോർജ് എന്ന നമ്മുടെ മാത്തുക്കുട്ടിയെ ആ ദൗത്യം ഏൽപ്പിക്കാനാണ് ഈ കമ്മിറ്റിയുടെ തീരുമാനം. മാത്തുക്കുട്ടിക്ക് എന്നാ മോഹൻലാലിയോട്ട് വല്ല പരിചയമുണ്ടോ? പുള്ളിക്കാരനെ തന്നെ അയക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് പ്രസിഡന്റ് പറഞ്ഞില്ല. അതെ, മാത്തുക്കുട്ടിയുടെ സഹോദരി അയച്ചിരിക്കുന്നത് പെരുമ്പാവൂർക്കാ. അവര് താമസിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ തൊട്ടയൽവക്കോ. ഓ, ഈ ആന്റണി പെരുമ്പാവൂര് വഴി മോഹൻലാലിനെ സ്വാധീനിക്കാമെന്നാണ് ആലോചിക്കുന്നത്. എന്താ മാത്തുക്കുട്ടി, എല്ലാവരും കൂടെ അങ്ങനെ ഒരു തീരുമാനം എടുത്താ പോകാൻ ഞാൻ റെഡിയാ. പോയാ മാത്രം പോരാ, കാര്യം നടത്തിയെടുക്കണം. ഇത് ഈ അസോസിയേഷന്റെ അഭിമാന പ്രശ്നമാ. ഒരേ മനസ്സായിട്ട് നിന്നാൽ നടക്കുമെന്നാ എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മളെല്ലാവരും മാത്രം വിചാരിച്ച പോരാ, ജാൻസമ്മ ചേച്ചിയുടെ അനുവാദം കൂടെ ഉണ്ടെങ്കിലേ ഈ യാത്ര നടക്കത്തുള്ളൂ. അതിന് കമ്മിറ്റിക്കാർ മുഴുവനും കൂടെ രംഗത്തിറങ്ങേണ്ടി വരും. അതന്നെ നമ്മളൊക്കെ പറഞ്ഞ ജാൻസമ്മ കേക്കത്തില്ല. നടക്കത്തില്ല, നടക്കത്തില്ല. മാത്തുക്കുട്ടി പോയിട്ട് മോഹൻലാലിനെ കൊണ്ടുവരണം. നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്ക്. എന്റെ പൊന്ന് ജാൻസമ്മ, ഇത് വെറും രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യമുള്ളന്നേ. എബ്രാമേ, എനിക്ക് വരുന്ന മൂന്ന് വീക്കെൻഡ് നൈറ്റാ. ഈ പിള്ളേരെ വീട്ടിൽ തഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെയാ ഡ്യൂട്ടിക്ക് പോകുന്നേ? ഇത് നമ്മുടെ അസോസിയേഷന്റെ പ്രശ്നമാ, നമ്മുടെ എല്ലാവരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാ. എങ്കിലേ ഇതെന്റെ കുടുംബ പ്രശ്നമാ. അങ്ങനെ പറയല്ലേ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലയോ ജാൻസി. എന്നാ അതല്ല, പിള്ളേരെ രണ്ടു ദിവസം ഞങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ കൊണ്ടു നിർത്താം. അതല്ലെങ്കിൽ ആരെങ്കിലും അവിടെ വന്ന് നിൽക്കാനുള്ള ഏർപ്പാടും. വേണം, ഞാൻ വന്ന് നിൽക്കാന്നേ. ആന്നോ, കുഞ്ഞുമോൻ എവിടെയെങ്കിലും മമ്മ സൂസൻ അവിടെ ആളെയൊക്കെ ചെന്ന് പോവാറ്. ജാൻസി പിടിവാശി കാണിക്കാതെ മാത്തുക്കൂട്ടി ചെന്ന് ആന്റണി പെരുമ്പാവൂരിനെ പിടിച്ചാൽ ഇത് നടത്തിയെടുക്കാൻ ഒക്കൂ. അതൊന്നും അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ നിൽക്കുന്ന അങ്ങേര് മാത്രമല്ലേ ഉള്ളൂ. ഈഴത്തില്ലോ പാടാ, പിന്നെ എല്ലാരും കൂടെ വട്ടം പിടിച്ചാ. ഇതെന്നാ ഇത്രക്ക് കടുപ്പം കാട്ടുന്നേ? മാത്തുക്കുട്ടി ചാൻ അത്രക്ക് വിശ്വാസം ഇല്ലായോ? പേടി കാണും അച്ചായ നാട്ടിൽ പോയി പഴയ ഗേൾഫ്രണ്ടിനെ കാണുമെന്ന്. 15 കൊല്ലം ആയി കല്യാണം കഴിഞ്ഞു. ഇതിനിടയിൽ നാട്ടിൽ പോയത് 4 തവണ. ഒന്ന് എൻ്റെ അപ്പം മരിച്ചപ്പോൾ, പിന്നെ അവിടെ അപ്പം മരിച്ചു, പിന്നെ എൻ്റെ അമ്മച്ചി മരിച്ചു, പിന്നെ വീടിൻ്റെ പരവാസൂലിക്ക്. സംഗതി നടന്ന അവിടെ പോയി കുറച്ച് നാളെ നടിച്ച് പൊളിച്ചേച്ച് വന്നാ മതി കേട്ടോ. അത് ഇവിടെ നിന്ന് വണ്ടി കയറട്ടെ. ഓക്കെ ആണെന്നാ തോന്നുന്നേ. മാത്തുക്കുട്ടിയെ, ജാൻസമ്മക്ക് ഒബ്ജക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. യാത്രക്കുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കോ. അല്ല, അപ്പൊ റിട്ടേൺ ടിക്കറ്റ് എങ്ങനെ? കാര്യം റെഡി ആയപ്പോ റിട്ടേൺ ഒക്കെ ഓക്കെ ആക്കാന്നേ. എന്നാ പിന്നെ നീയും പിള്ളേരും കൂടെ പോര്. ഓ, അതെളുപ്പം നടക്കില്ലെന്ന് പറഞ്ഞോണ്ടാണല്ലോ ഈ ക്ഷണനം. ക്ഷണനമല്ല, ക്ഷണം. ഓ, എന്നാ മാരണമായാലും നമ്മുടെ മാത്തുക്കുട്ടിയെ നാട്ടിലേക്ക് അയക്കുക. മോഹൻലാലിനെ നേരിട്ട് എന്ത് ഷോ കൊണ്ടുവരാൻ, അതിനുള്ള തടയെന്നത് ചെയ്തരെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പന്ന ചെറുക്കന്റെ കൂടെ നടക്കരുത്. ഇവിടെ ജർമ്മൻ കഴിവറി. എന്റെ കൊച്ചിന്റെ പിന്നാലെ എങ്ങനെ നീ കണ്ട? കയ്യും കാലും ഞാൻ തല്ലിക്കൂടി. എന്നാടി ആ എണ്ണം കേട്ടോ പറഞ്ഞത്? തെറിയല്ലേടി ഞാൻ പറഞ്ഞത്? 15 വർഷത്തെ കണക്കൊന്നും പറയണ്ട, അത്യാവശ്യം ജർമ്മനൊക്കെ എനിക്കും അറിയാം. നീ എന്നാത്തിനടി അവന്റെ പിന്നാലെ നടക്കുന്നത്? അവൻ ജർമ്മൻകാരനാ, വിശ്വസിക്കാൻ കൊള്ളത്തില്ലേ. മലയാളികളെ ഒഴിച്ച് ആരെ വേണേലും വിശ്വസിക്കാവുന്ന തള്ള പറഞ്ഞു. ഇനി ഈ ജർമ്മൻ ഭാഷയെന്ന് പറയുന്ന ഒരു പന്ന ഭാഷയാണ്. മലയാളത്തിൻ്റെ ഒരിത് കണ്ടിട്ടില്ലയോ? ജർമ്മൻകാരൻകൂട്ടട്ട് സായിപ്പ് മലയാളത്തിൽ ഡിക്ഷണറി ഉണ്ടാക്കാൻ അങ്ങ് തലശ്ശേരിക്ക് പോയത്. ജർമ്മൻ കൊള്ളാവായിരുന്നതിൽ പുള്ളി ഇവിടെ തന്നെ നിന്ന് ജർമ്മൻ ഡിക്ഷണറി ഉണ്ടാക്കത്തില്ലായിരുന്നു.
ഈ വക ഡയലോഗൊക്കെ മമ്മയോട് പറഞ്ഞാ മതി കേട്ടോ. താ വന്നു ചെല്ല്. എബ്രഹാം വിളിച്ചായിരുന്നു നാളത്തേക്ക് ടിക്കറ്റ് ഓക്കെ ആയിരുന്നു. എന്തൊരു പാടാണെന്ന് നോക്കി. ഏത് നേരത്താണോ ഈ ആന്റണി പെരുമ്പാവൂരിനെ അറിയാവുന്ന പറഞ്ഞാ ഞാൻ. എന്റെ മാത്തുക്കുട്ടി എന്തിനാ ഈ ആക്ടിങ്? അതങ്ങ് വച്ചേര്. നാട്ടിൽ പോയാൽ ഇയാള് കയറും പൊട്ടിച്ച് നിക്കാന്ന് എനിക്കറിയാം മേലയോ. ആ പിന്നെ രണ്ട് ദിവസം അത്രേ ഉള്ളു കൂത്ത്. അത് കഴിഞ്ഞ നേരെ പോന്നേക്കണം. മാത്തുക്കുട്ടി സമയം കളണ്ട, സാധനങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുവച്ചേ.